ഹായ്, വെൽക്കം ടു ട്രാവൻകൂർ റെസിപ്പീസ്. ഞാൻ അശ്വതി സുമേഷ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഈ കറിക്ക് വേണ്ടി നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ നല്ലപോലെ പഴുത്ത മാങ്ങ വേണം എടുക്കാൻ, എന്നാലേ ഈ കറിക്ക് അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു മധുരവും ചെറിയ പുളിപ്പും എല്ലാം കൂടെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കണത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു മൂന്ന് മാങ്ങ ചെറുതായിട്ടൊന്ന് ചെത്തി ചെത്തി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ത്യൻ മാങ്ങയൊന്നും അല്ല കേട്ടോ, എന്ത് എന്നാ മാങ്ങയെന്നൊന്നും അറിയത്തില്ല. പിന്നെ കുറച്ച് പച്ചമുളക് വേണം, ഒരു നാലഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറിയത്. അരപ്പിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, അര ടീസ്പൂൺ മുളക് പൊടി വേണം, ഒരു മൂന്നാല് ചുവന്ന വെള്ളി വേണം, പിന്നെ അര ടീസ്പൂൺ ജീരകം വേണം. പിന്നെ താളിക്കാനായിട്ട് എണ്ണ വേണം, അര ടീസ്പൂൺ കടുക് വേണം, ഒരു മൂന്നാല് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, ഒരു നാലഞ്ച് ഉണ്ടമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ് വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തേങ്ങയെല്ലാം അരച്ചെടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടിയും ചേർക്കാം, കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ചെറു ചൂട് വെള്ളമാണ് ഉപയോഗിക്കുന്നത്, കാരണം ഇത് ഫ്രീസറിൽ ചെയ്ത തേങ്ങയുടെ ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് അരഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ഒരു ഗ്ലാസ് ഓളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം, അത് അത്രയ്ക്കുള്ള വെള്ളം മതിയാവും. പിന്നെ ഇതൊന്ന് ഒന്ന് വെന്തൊന്ന് ഉടയണം. ഇതിലേക്ക് നമുക്ക് ആ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതിന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. അപ്പം ദേ മാങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇവിടെ നല്ല മണം വരെയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഒന്ന് ഉടങ്ങിയിട്ടുണ്ട്. പഴുത്ത മാങ്ങയാകുമ്പോഴത്തേക്കും വേകാനൊന്നും ഒത്തിരി സമയമൊന്നും വേണ്ടി വരില്ല. ഒരു ഇച്ചിരി കൂടെ ഒന്ന് വേകട്ടെ. ഇത് ചിലവർക്ക് ഇത് ഉടച്ച് ചേർക്കുന്നത് ഇഷ്ടമില്ല, പീസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എനിക്കിത് കുറച്ചൊന്ന് ഉടഞ്ഞ് ചേരുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് ഇഷ്ടമെന്നുള്ളത് അത് കണക്ക് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മാങ്ങയുടെ കളർ കണ്ട, ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി, നമ്മളിതിൽ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കുകയാണ്. ഈ കറിക്ക് ചെറിയൊരു മധുരവും എന്നാൽ ചെറിയൊരു എരിവും എല്ലാം കൂടെ അടങ്ങിയൊരു കറിയാണ്. എന്നാൽ എല്ലാവരും ചോദിക്കും ഇത് മാമ്പഴ പുളിശ്ശേരിയാണെന്ന്. പക്ഷേ ഇത് മാമ്പഴ പുളിശ്ശേരിയല്ല, ഇത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. ഈ കറി കഴിക്കുമ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലിപ്പോൾ ഏകദേശം ഞാൻ അര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. മാങ്ങ വേവിക്കുന്ന സമയത്തും ഞാനൊരു ഒരു ഗ്ലാസ്സോളം, ഇനി നമുക്കൊരു അര ഗ്ലാസ്സും കൂടെ വെള്ളം ചേർത്ത് ഈ ജാറൊന്ന് കഴുകി ഒഴിക്കണം. അപ്പം ഇതങ്ങോട്ട് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, എന്നാൽ ഒന്ന് ചൂടാവേ വേണം. ഒരു ഒന്ന് രണ്ട് തിളയൊക്കെ വരാവൂ. ഇനി ഇതൊന്ന് ചൂടാകട്ടെ. അപ്പം ദേ കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കറി, അവിടെ അവിടെ ചെറിയ ചെറിയ തിളകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രേ പാടുള്ളൂ. ഇനി നമുക്കങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉണ്ടമുളക് ചേർത്ത് കൊടുക്കാം, ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം,
നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കിനി നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങ ഒഴിച്ചുചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പി കാണാം. ബൈ.